സിനിമ കണ്ടായിരുന്നു നിങ്ങള്? കളിക്കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട് കണ്ടപ്പോ എക്സ്പീരിയൻസ്? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ടെൻഷൻ അടിച്ചാണ് ആദ്യം കണ്ടത്. കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചുള്ളെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കുറെ ആക്ടേഴ്സും സ്റ്റാർസ് ഒക്കെ ഉള്ള സിനിമ. വെരി ഹാപ്പി. എങ്ങനെയുണ്ട് ശരിക്കും ഇപ്പോൾ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ, കളിക്കെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പ്രഭാസ് അല്ലെങ്കിൽ ലെജൻഡറി ആയിട്ട് അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ശരിക്കും ആ സംസാരിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? സെന്റിമെന്റ് ആയിരുന്നു ശരിക്കും. ഞാൻ രണ്ടു വർഷമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു സിനിമ വരാൻ. കാരണം രണ്ട് വർഷമായിട്ട് എനിക്ക് എങ്ങും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു സിനിമ. കാരണം വെച്ചാൽ അത് അത്രയും അവർ എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. സോ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇതിനെ പറ്റി സംസാരിക്കാനായിട്ട്. അപ്പൊ ഇപ്പം എല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പം ബാക്കി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ചെറിയൊരു സീനാണെങ്കിലും ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അല്ലേ? അപ്പൊ അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ആ സമയത്തൊക്കെ ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനിപ്പോ പണം കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ കണ്ടതിന് ശേഷം? അച്ഛനും ഭയങ്കര ഹാപ്പി. അച്ഛനിപ്പോ ഷൂട്ട് കഴിഞ്ഞ് ഇതുപോലെ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞപ്പോ അപ്പൊ പറഞ്ഞത് സിനിമ കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നോളും, വേദന എന്നൊക്കെ വലിയ കാര്യം ഉണ്ടല്ലേ. കാരണം ഇത്രയും എല്ലാരും ഇതുപോലെ ഇങ്ങനെ ഇത്രയും വർക്ക് ചെയ്തിട്ടാണ്. ഇപ്പൊ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുറെ ആക്ടേഴ്സ് ഒക്കെ ഇതേപോലെ കുറെ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ സിനിമ വരുമ്പോ ചിലപ്പോ ഇത് മൊത്തത്തിൽ ഉണ്ടാവില്ല, ചിലപ്പോ പരിക്ക് വെച്ച പരിപാടിയൊക്കെ ചിലപ്പോ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഭാഗ്യവശാലും ചെയ്ത പരിപാടിയൊക്കെ അതിൽ വന്നിട്ടുണ്ട്. എനിക്ക് വൈജയന്തി മെയിൽ അയക്കുക ചെയ്തത് ഇങ്ങനെ ഒരു സിനിമ. ഒരു പക്ഷെ എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിൽ ഇത്ര ഇത്ര സ്റ്റാർസ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മെയിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗേശൻ സാറിൻ്റെ ഒരു ജൂം വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അപ്പൊ സൂമിൽ എനിക്ക് കഥ പറഞ്ഞ് തന്നു, ക്യാരക്ടർ പറഞ്ഞു തന്നു. കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആർക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെന്റൽ പരിപാടിയാണ് ചെയ്യുന്നത്, ഒരു ലാജ ക്യാൻവസിൽ വരുന്ന സിനിമയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് അതിലേക്ക് ചെല്ലുന്നത്. ഒരു പാൻ ഇന്ത്യൻ ആക്ട്രസ് ആയിട്ട് അങ്ങനെ വിളിക്കും എല്ലാരും. അങ്ങനെയൊന്നും എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേറെ ലാംഗ്വേജസ് നിന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. തെലുങ്കിൽ നിന്നാണെങ്കിലും തമിഴാണെങ്കിലും ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ആസ് എൻ ആക്ടർ എനിക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട്. മലയാളത്തിൽ മലയാളത്തിൽ മഞ്ജു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. മഞ്ജു ചേച്ചി കണ്ടിട്ട് പടം ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ശ്യാമേട്ടൻ സിനിമ കണ്ടായിരുന്നു. ശ്യാമേട്ടൻ ഉണ്ണിച്ചേച്ചിയും കണ്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഓഫ് ഫസ്റ്റ് ഡേ അവർ പോയി കണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരൊക്കെ കുറേ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ, അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരാളങ്ങനെ ചെല്ലുക എന്ന് പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ കേരളത്തിൽ വിതരണം എടുത്തിരിക്കുന്നത് ഡിക്യുവിന്റെ കമ്പനിയാണ്. അപ്പൊ എങ്ങനെയാണ് ഡിക്യു വിളിക്കോ എന്തെങ്കിലും? ഞങ്ങള് ഇതിപ്പോ ഡിക്യു എടുത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേഫറേഴ്സിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിപ്പോ ഡിക്യു എനിക്ക് മെസ്സേജ് അയച്ചു, സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, അറിയില്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ രണ്ടാം പാട്ട് ഞങ്ങളും തയ്യാറായിരിക്കുകയാണ്. രണ്ടാം പാട്ടിന്റെ കാര്യം എനിക്കറിയില്ല. ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കമൽ സാർ അങ്ങനെ ഒരു പീക്കിൽ വെച്ചിട്ടാ നിർത്തിയിരിക്കുന്നത്. Okay, thank you. Thank you so much. Thank you.